ഇനി സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വരാൻ പോകുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കടലാസ് ചീട്ടുകൾ ആയുധമാക്കി വിസ്മയം തീർക്കുന്ന പ്രതിഭ സി കെ വൈശാഖ്. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ താളിക്കുണ്ട് സ്വദേശിയായ ഈ ഏഴാം ക്ലാസ്സുകാരന് കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ലെങ്കിലും ചീട്ടുകൊണ്ടുള്ള അഭ്യാസത്തിൽ കുട്ടിയല്ല എന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. എട്ടടി അകലത്തിലിരിക്കുന്ന പച്ചക്കറികളിലേക്കും ഫലവർഗ്ഗങ്ങളിലേക്കും തുടരെ തുടരെ ചീട്ടുകൾ എറിഞ്ഞ് തുളച്ച് കയറ്റുന്നതിനോടൊപ്പം അവ പല കഷണങ്ങളാക്കി മുറിച്ചു വീഴ്ത്താനും ഈ കുഞ്ഞു പ്രതിഭയ്ക്ക് സാധിക്കും. ചീട്ടെറിഞ്ഞ് ലക്ഷ്യം ഭേദിക്കുന്നതിൽ ലോക റെക്കോർഡിട്ട അമേരിക്കക്കാരൻ റിക് സ്മിത്ത് ജൂനിയറിന്റെ പ്രകടനത്തോടൊപ്പം കിടപിടിക്കുന്ന പ്രകടനമാണ് വൈശാഖിന്റേതും. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ തന്റെ പേരെഴുതി ചേർക്കാനുള്ള ശ്രമത്തിലാണ് ഈ കാസർഗോഡുകാരൻ. വൈശാഖിന്റെ ഈ കഴിവ് കണ്ടെത്തിയത് ജ്യേഷ്ഠൻ വൈഷ്ണവാണ്. വൈശാഖിന്റെ അത്ഭുത പ്രകടനങ്ങൾക്ക് കരുത്തായി അനിൽകുമാറും ഒപ്പമുണ്ട്. കടലാസ് ചീട്ടുകൾ കൊണ്ട് മാസ്മരിക പ്രകടനം കാഴ്ചവെക്കുന്ന സി കെ വൈശാഖ് എന്ന അത്ഭുത പ്രതിഭയ്ക്ക് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. ആദരം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഇയാള് ഇങ്ങനെ നിക്കുന്നല്ലോ എന്ന് ആലോചിച്ചു. വൈശാഖേ, ഞാൻ ചോദിക്കട്ടെ, വൈശാഖ് എന്താ ചെയ്യണേ? ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത്. സെവൻത്തിൽ ഏത് സ്കൂളില്? ക്രൈസ്റ്റ് സിഎംഐ പബ്ലിക് സ്കൂൾ ആണ്. അപ്പൊ ഈ കാർഡ് ത്രോയിങ്, അത് കാർഡ് ത്രോയിങ് എന്താണെന്ന് നിങ്ങൾ നേരിട്ട് കാണാൻ പോവാണ്. കാർഡ് ത്രോയിങ് എങ്ങനെ പഠിച്ചേ? കാർഡ്ബോർഡ് എറിഞ്ഞ് പിന്നെ യൂട്യൂബ് വീഡിയോ നോക്കി പഠിച്ചു. യൂട്യൂബിൽ ഇതിങ്ങനെ എറിയുന്നത് കാണിച്ചിട്ടാണ്. അപ്പൊ വീട്ടിൽ ആരാ ചീട്ട് കളിക്കുന്നത്? വീട്ടില് ഏട്ടൻ ഭയങ്കര ചീട്ട് കളിയാണ്. ചീട്ട് കളിയല്ല, മാജിക് ചെയ്യുന്നുണ്ട്. മാജിക് ചെയ്യും ആണോ? നമ്മളിത് അറിയാത്ത ആൾക്കാർക്കാണെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് കണ്ടതിന് ശേഷമേ നമുക്ക് എന്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കാണാം അല്ലേ, കാർഡ് ഡ്രോയിങ് ഒന്ന് സെറ്റ് ചെയ്യാം അല്ലേ. അപ്പോ ഈ ചേട്ടനാണ് ആദ്യം മാജിക് കാണിച്ച് പഠിപ്പിച്ചത് അല്ലേ? അല്ലേ, മാജിക്കിലാണ് തുടക്കം. മാജിക്കും കാർഡ് ബോർഡ് പീസ് എറിഞ്ഞിട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഇതില്. ആ, അതേ സമയത്ത് തന്നെ യൂട്യൂബില് കാർഡ് ഡ്രോയിങ്ങില്. ഓക്കെ, കാർഡ് എറിഞ്ഞ് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ പോണം. ഇതെന്താ, നമ്മുടെ പ്ലാസ്റ്റിക് പ്ലേയിങ് കാർഡ്സ് ആണ്? അല്ല അല്ല, പേപ്പർ പ്ലേയിങ് കാർഡ്സ്. അപ്പോ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്, കുറച്ച് പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ത്രോ ആണ്. ഇവിടെ നിക്കണ്ടെന്ന് പുള്ളിയാണ് എന്റെ അടുത്ത് ഓൺ ചെയ്തത്. അതായത് ചേട്ടാ കൊണ്ട അല്പം മുറിയ കേട്ടോ, അതുകൊണ്ട് പൊക്കോന്ന് പറഞ്ഞു.
അപ്പൊ ഇത് പ്ലാസ്റ്റിക് കാർഡാണ് 100% പ്രശ്നമല്ലേ? പ്രശ്നം തന്നെ അല്ലേ? അപ്പൊ പ്ലാസ്റ്റിക് കാർഡ് വെച്ച് നിങ്ങൾ ചെയ്യാത്തതാണോ? പ്ലാസ്റ്റിക് കാർഡ് വെച്ചിട്ടാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മുറിഞ്ഞങ്ങ് പോകും. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോ ഇവിടെ ഈ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, ഇത് കാർഡ് ത്രോ. കാർഡ് ത്രോയിൽ നമ്മുടെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സിൽ എത്ര എണ്ണമാണ് ഇതുവരെ ഉള്ള റെക്കോർഡ്? 48 ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്തോ ഇതുവരെയും? ഇല്ല, അപ്ലൈ ചെയ്യണം. ചെയ്യണം. അപ്പോ എന്തായാലും പബ്ലിക് ആയിട്ട് ഇത്രയും വലിയൊരു സദസ്സിന് മുമ്പിൽ നമുക്ക് ആ 48 നടക്കും എന്നുള്ളത് നോക്കാം അല്ലെ? നോക്കാം. ഓക്കെ, 46 ആണ് വേൾഡ് റെക്കോർഡ് കാർഡ് ത്രോയിൽ. അപ്പോ 48 ചെയ്യാൻ പോവാണ്. റെഡി? 48 ആണ് നമ്മുടെ ലക്ഷ്യം. പോ. 48 ഒഫീഷ്യലി ഗിന്നസ്സുകാരുടെ അടുത്ത് പറഞ്ഞ് റെക്കോർഡ് എടുക്കണം. പക്ഷേ നമ്മുടെ ബുക്കില് ഓൾറെഡി റെക്കോർഡ് ജയിച്ചു കഴിഞ്ഞു. നല്ലൊരു കാര്യം എടുക്കും. അപ്പൊ ഇതാണ് കാർഡ് ത്രോ പരിപാടി അല്ലേ കലക്കി? ഇത് നമുക്കിപ്പോ നമുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ എറിഞ്ഞു നോക്കിയാൽ എന്തൊക്കെ കീറുന്നുള്ളത് നോക്കണേ നമുക്ക് അല്ലേ? ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കിട്ട് ഇങ്ങനെ എറിയണം അല്ലേ? ഇപ്പൊ പുള്ളി എറിഞ്ഞത് കണ്ടല്ലോ, അടിപൊളി. ഏകദേശം എറിഞ്ഞ സ്ഥലത്ത് തന്നെ വീഴുക എന്ന് പറഞ്ഞ വേൾഡ് റെക്കോർഡാണ്. ഇത്തിരിയെങ്കിലും നീങ്ങാറുണ്ട്. ഇതാ ഇവിടെ തന്നെ മിഥുൻ ചീട്ട് കളിക്കാരനാണ്. കാരണം ചീട്ട് കളിക്കാരനാണ് ഉറപ്പാണ്. അതിന്റെ അകത്ത് 3 ഗ്യാരണ്ടി കാർഡ് ഉണ്ടാവും, 2 ജോക്കർ. ഇതൊക്കെ ഒരു കേസാണ് തെളിഞ്ഞത്. ഏറ്റവും വലിയൊരു കേസാണ് തെളിഞ്ഞത്. ഇതിനെ അടുത്തൊരു ഐറ്റം കൂടി ഉണ്ട്. നമുക്ക് പന്നി പോലത്തെ പറ്റുള്ളൂ. അപ്പൊ എവിടെ പേപ്പർ? എവിടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടിച്ചു നിൽക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? കാരണം പറഞ്ഞല്ലോ നേരത്തെ കൈമുറിയും മിഥുൻ പിടിച്ചവരുടെ ചരമക്കോളുകളൊക്കെ. ഇടയിൽ കൂടെ പോയതായിട്ടാ അത്. ഒന്നുകൂടെ മതിമോനെ, മതിമോനെ ഇനി മുകളിലോട്ട് പോണ്ട. ഇത് നമുക്ക് ഈ കൂട്ടത്തിൽ വേറൊരാൾക്ക് കൊടുക്കാം. ചേട്ടാ ബിസ്ക്കറ്റ്, ഞാനാവുമ്പോ പേപ്പർ അങ്ങ് വിടും. ചേട്ടാ ബിസ്ക്കറ്റ്. ചേട്ടന്റെ ബിസ്ക്കറ്റ് കഴുത്തിന് നേരെ പിടിച്ചാ ചേട്ടാ. അതെ, പുള്ളി എന്റെ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചിലപ്പോ ചെയ്യുന്ന സമയത്ത് കൈ ഒക്കെ ചിലപ്പം ജസ്റ്റ് മുറിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇതുവരെയും 10 ചെയ്തിട്ടുണ്ട്, അതിൽ 9 പരാജയം. ചുമ്മാ 9 വിജയമായിരുന്നു, 1 മാത്രം പരാജയമായിരുന്നു. ഇനി ഇത് കൂടി ആയാല 11. ഗ്ലൗസ് 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 വെച്ചിട്ടില്ലേ?
റെഡി വൺ ത്രീ കളിക്കില്ലേ എന്റെ പേരല്ലേ കളിക്കിയത് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നേ എടുത്തോട്ടെ ഇതിന്റെ ആളന്തിയേ ഈ ട്രോഫിയുടെ ഓണർ വിട്ടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോ അവരെ വീട്ടിന്റെ അടുത്തല്ലേ അനിയേട്ടനും വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനും അനിയേട്ടനും ഇങ്ങോട്ട് വരും അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഈ കാസർഗോഡ് എന്താണെന്ന് തെളിഞ്ഞത് കോമഡി ഉത്സവം വന്നതിന് ശേഷമാണ് എന്തുമാത്രം കലാകാരന്മാർ ഇങ്ങനത്തെ ഇവരൊക്കെ ഞാൻ എനിക്ക് ഒന്ന് ലണ്ടനിലേക്ക് ഉണ്ടാവുള്ളു ഇതുപോലത്തെ പിള്ളേര് അതെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിട്ട് ഈ കാട്ടുറോ ഈ കാട്ടുറോ ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ പണ്ട് കാടുന്നത് കണ്ടിരുന്നത് ഞാൻ ഇത്രയും വർഷമായിട്ട് എനിക്ക് സുഖമില്ലാത്തതെന്ന് പക്ഷെ ഇത് ഞാൻ പറയട്ടെ കേരളത്തിൽ ആരും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ കാസർഗോഡ് എന്തോരം പേരെ കഴിവുള്ളവർ ഈ കോമഡി ഉത്സവം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു എത്ര എത്ര കലാകാരന്മാർ നമ്മുടെ രതീഷ് അതുപോലെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ലെജൻഡ്സ് ആണ്ട കേരളത്തിന് ബ്രിട്ടൻ ഗോട്ട് ടാലന്റിലൊക്കെ പോവാൻ നിങ്ങക്ക് അല്ലേ അവിടെയുള്ള ആൾക്കാർ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപേക്ഷ ഈ പരിപാടിക്ക് കോമഡി ഉത്സവത്തിൽ അപ്പോഴാണ് ഇനി അങ്ങോട്ട് കൂടും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ചേട്ടൻ എന്താ ഇങ്ങനെയാണ് വേണ്ടത് അതെ അനിയന് ഇത്രയും സപ്പോർട്ടുള്ള അത് ശരിക്കും ചേട്ടന് ആബേലും ഒരു ഒരു കാര്യം കൂടി പറയാനുള്ളത് വളരെ സപ്പോർട്ടുള്ള വേറൊരു ചേട്ടനാണ് ഈ അനിച്ചേട്ടൻ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് പുള്ളിയാണ് അല്ലെ നിങ്ങളാണ് ചീട്ട് കളിക്കാരാക്കണല്ലേ പിള്ളേരെ പോലീസ് പിടിച്ചിട്ടുണ്ടോട്ട് ഈ കാട്ടുറോ വളരെയധികം ഇവര് വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് വെറുതെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാടറിഞ്ഞ് കളിക്കരുത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് വളരെ ട്രെയിൻഡ് ആയിട്ടാണ് ബിസ്ക്കറ്റ് പോലെ വരലൂ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത് മറ്റേ ഡെഫിനറ്റ്ലി ഇയാൾ ചെയ്ത ഐറ്റം ഭയങ്കര പരിപാടിയാണ് ഏറ്റവും പുതുമേളാണ് ഞാനും ആദ്യമായിട്ടാണ് കാട്ടുറോയും കാണുന്നത് പക്ഷെ അയാള് ചെയ്യുമ്പോ ഫുൾ സപ്പോർട്ട് ചേട്ടൻ കൊടുക്കുന്നുണ്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുള്ളി കാടായന്റെ അകത്തേക്ക് എറിയുമ്പോ ഞാൻ പുള്ളിയുടെ ആക്ടിവിറ്റി അല്ല നോക്കുന്നത് ഞാൻ ചേട്ടൻ മുഖവും നോക്കിക്കൊണ്ടിരുന്നത് കാര്യം ഇവരുടെ ഒരു കണക്ഷൻ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി മൂവ് ചെയ്തു അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് പോയിട്ട് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം എന്നും നിലനിൽക്കട്ടെ താങ്ക് യു ഗംഭീരമായിരുന്നു കേട്ടോ നമ്മളും ആദ്യമായിട്ടാണ് ഇങ്ങനെ കാട്സ് ത്രോ കാണുന്നത് പക്ഷെ ഇത് പറഞ്ഞു കേട്ടതിനേക്കാൾ വളരെ വിസ്മയമാണ് ഒന്നാമത്തെ വൈശാഖ് എന്ന് പറയുന്ന ആള് വളരെ വൈറലാണ് എല്ലാവർക്കും പരിചിതമാണ് പക്ഷെ ഇത് വരുമ്പോൾ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വൈശാഖിന്റെ പേര് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അതിലുപരി ഭയങ്കര കോൺസെൻട്രേഷൻ ആണ് കേട്ടോ ഈ പ്രായത്തിലൊക്കെ തുടങ്ങിയ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല പല റെക്കോർഡുകളും ഭേദിക്കപ്പെടാൻ പോകുന്ന ഒരാളാണ് അല്ലേ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ ഭേദിക്കട്ടെ അതിനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാകട്ടെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് അസലായിരുന്നു എന്താ ഭയങ്കര അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലേ വിനിപ്പോട്ട് പറഞ്ഞ പോലെ തന്നെ വിഷ്ണു പറഞ്ഞ അവനത് ചെയ്യും അവൻ 48 ഇത് ചെയ്യുമെന്നുള്ള അവന്റെ ഒരു ഉറപ്പാണ് അവൻ ഏറ്റവും കൂടുതൽ പ്രചോദനമായത് പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ആ ഒരു മോട്ടിവേഷൻ ഭയങ്കരമായിട്ടായിരുന്നു കാരണം എന്താ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അവന്റെ ഒരു വിശ്വാസമാണ് ഇവൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത് അതാണ് വിനിപ്പോട്ട് പറഞ്ഞ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും അതുപോലെ തന്നെ എന്നും ഈ പ്രദേശത്ത് ഒരുപോലെ ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു ഇതൊരു തുടക്കമാട്ടെ നല്ലൊരു തുടക്കമാട്ടെ ഒരുപാട് വളരെ പെർഫോമൻസിന് ഉടനീളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് മോന്റെ മുഖത്തുണ്ടായിരുന്ന ആ കോൺസെൻട്രേഷൻ ആണ് ബാക്കി എന്ത് ചുറ്റും നടന്നാലും ഒരു ലൈക് ഇതിനകത്തേക്ക് കാട് എറിയുന്ന നേരം അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചുറ്റും എന്ത് നടക്കുന്നെന്ന് പോലും നോക്കുന്നില്ല മോൻ എത്ര വയസ്സായി 12 വയസ്സായി 10-ാമത്തെ വയസ്സിലാണ് ഇത് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു ഈ കോൺസെൻട്രേഷൻ അതും ഈ പ്രായത്തിൽ ഐ തിങ്ക് ഇസ് എനിക്കൊരു അനിയത്തിയുണ്ട് പുള്ളിക്കാര് കാടങ്ങാനും കൊണ്ടുവന്ന ഞാൻ ആ വീട്ടിനകത്ത് എന്തെങ്കിലും സോ എല്ലാരും പറഞ്ഞ പോലെ രണ്ട് ബ്രദേഴ്സും ഇനി ഒരുമിച്ച് അങ്ങ് മുന്നോട്ട് പോവാ ഓൾ ദി ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പല കാര്യങ്ങളും പല വീടുകളിലും ഇനിഷ്യേറ്റീവ് എടുക്കും ഓരോരുത്തർ പക്ഷെ ഈ 2 വർഷം അത് അതിനു വേണ്ടി തന്നെ ഇരുന്ന ആ ഒരു ക്ഷമയുണ്ടല്ലോ ആ ഒരു പേഷ്യൻസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് വിഷ് യു ഓൾ ദി ബെസ്റ്റ് വേൾഡിലെ പല റെക്കോർഡ്സും ബ്രേക്ക് ചെയ്യട്ടെ രണ്ടുപേരും കേട്ടല്ലോ കാര്യങ്ങളെല്ലാം അല്ലേ അല്ല അച്ഛനൊന്നും പറഞ്ഞില്ല സന്തോഷമേ ഇല്ലു ഇങ്ങനെ പരിപാടിയിൽ വരാൻ പറ്റില്ലേ വീട്ടുകളി ആയതുകൊണ്ട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ആ സന്തോഷം അപ്പൊ ഇനി മോൻ എല്ലാ പ്രോത്സാഹനം കൊടുക്കും കൊടുക്കും എത്ര ചീട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അറിയാൻ കണക്കൊന്നും ഇല്ല കുറെ കൊടുത്തിട്ടുണ്ടല്ലേ താങ്ക്സ് എല്ലോട്ട് താങ്ക് യു വന്നതിൽ വളരെയധികം സന്തോഷം മോനെ രണ്ടുപേരും കേട്ടോ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ഗോയിങ് പ്ലേസസ് കേട്ടോ ഉറപ്പായും ഈ പറഞ്ഞതുപോലെ രഞ്ജയുടെ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതിവിടെയല്ല ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് വേറൊരു ടാലന്റ് ഷോയിൽ പോയിട്ട് മോനിത് കാണിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടോ താങ്ക്സ് എ ലോട്ട് താങ്ക് യു താങ്ക് യു
ഹലോ.